ദിലീപിൻ്റെ ഗൂഢാലോചന കേസിലെ സാക്ഷി സംവിധായകൻ ബാലേന്ദ്രകുമാറിൻ്റെ ചുറ്റിക്കളി പോലീസ് അന്വേഷിക്കുന്നു. ബാലേന്ദ്രകുമാറിന് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. ഇപ്പോൾ തന്നെ സ്ത്രീ പീഡന കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞു പോലീസ്. അതിൻ്റെ കൂടെയാണ് യഥാർത്ഥ ഗൂഢാലോചന ഇയാൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നത്. ഇയാൾ ഈ കേസിൽ മൊഴി കൊടുക്കുന്നതിന് മുൻപ്, അതായത് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നതിന് മുൻപ്, കൊടുങ്ങല്ലൂരിൽ DVSP ബൈജു കെ പൗലോസിൻ്റെ വസതിയിൽ എത്തിയിരുന്നോ എന്നാണിപ്പോൾ പോലീസിൻ്റെ രഹസ്യ അന്വേഷണ വിഭാഗം പരിശോധിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണ സംഘത്തിൻ്റെ തലവനാണ് ബൈജു കെ പൗലോസ്. TV ചാനലുകളിലൂടെയുള്ള വെളിപ്പെടുത്തലിന് മുൻപ് ബാലേന്ദ്രകുമാർ ബൈജു പൗലോസിനെ സന്ദർശിച്ചിരുന്നുവെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുന്നത്. മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ ചില വെളിപ്പെടുത്തലുകളും ഈ അന്വേഷണത്തിന് പ്രചോദനമായിട്ടുണ്ട്. ബൈജുവിൻ്റെയും ബാലേന്ദ്രകുമാറിൻ്റെയും ഫോണുകൾ പരിശോധിച്ചാൽ തന്നെ കൊടുക്കാൻ നടത്തിയ ഗൂഢാലോചന പുറത്തു വരുമെന്ന് ദിലീപ് തുറന്നടിച്ചിരുന്നു. ബൈജുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബാലേന്ദ്രകുമാർ TV ചാനലിലൂടെ ദിലീപിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും ബൈജുവിൻ്റെ വീട്ടിലെത്തി പലതവണ ആലോചിച്ചിട്ടാണ് അത് ചെയ്തതെന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിൻ്റെയും മറ്റു പ്രതികളുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധന നടത്തുന്നത് ഇസ്രയേലിൻ്റെ അത്യാധുനിക ഹാക്കിംഗ് ടൂൾ ഉപയോഗിച്ചാണ്. ഇസ്രയേൽ കമ്പനിയായ സെലിബ്രൈറ്റിൻ്റെ യൂഫെഡ് എന്ന ടൂളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്തിടെയാണ് ഫോറൻസിക് വിഭാഗത്തിന് ഇത് ലഭ്യമായത്. നശിപ്പിച്ച ഡേറ്റകൾ വീണ്ടെടുക്കാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സമൂഹമാധ്യമങ്ങളിലൂടെ കൈമാറിയ വിവരങ്ങളും ഇതുമൂലം വീണ്ടെടുക്കാനാകും. ചൈനീസ് നിർമ്മിത ചിപ്സെറ്റുകളും പരിശോധിക്കാൻ ഈ ടൂളിനാകും. പാസ്വേഡ് തുറക്കൽ, ഡീകോഡിംഗ്, വിശകലനം, റിപ്പോർട്ടിംഗ്, ലൊക്കേഷൻ ഹാക്കിംഗ് തുടങ്ങിയവയും ഇതുമൂലം സാധ്യമാകും. 7 ഫോണുകൾ ദിലീപ് ഉപയോഗിച്ചതിൽ 6 മാത്രമേ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളൂ. ഒരു ഫോൺ കേടായതിനാൽ 5 മാസം മുൻപ് മാറ്റി. മറ്റ് ഫോണുകൾ മുംബൈയിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെന്നും ദിലീപ് നേരത്തെ പറഞ്ഞിരുന്നു. പോലീസ് കൃത്രിമം കാട്ടുന്നതിന് മുൻപ് മൊബൈലിലുള്ള ഡേറ്റ പരിശോധിക്കാനാണിതെന്നാണ് വാദം. വിവരങ്ങൾ നശിപ്പിക്കാനാണ് ഫോണുകൾ കൊണ്ടുപോയതെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നിഗമനം. അങ്ങനെ ചെയ്താലും ഇസ്രയേലി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ അതെല്ലാം കണ്ടെത്താനാകും. US ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ ഈ ഹാക്കിംഗ് സംവിധാനം ഫോറൻസിക് പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഫോണിലോ ആപ്പുകളിലോ സൂക്ഷിച്ച വ്യക്തിഗത വിവരങ്ങളും കണ്ടെത്താം. 6 ദിവസത്തിനകം റിപ്പോർട്ട് നൽകുമെന്നാണ് ഫോറൻസിക് ലാബ് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ അന്വേഷണ സംഘത്തിനത് ലഭിച്ചിട്ടില്ല. ഏതായാലും ബാലേന്ദ്രകുമാറിന് ജയിലിൽ കിടന്ന് ഉണ്ട തിന്നാനുള്ള ഒരു ഭാഗ്യം തെളിഞ്ഞു വരുന്നുണ്ട്. കൂട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ടാകുമെന്ന് കണ്ടറിയണം. ദിലീപ് ആരെയും വെറുതെ വിടാൻ സാധ്യതയില്ല. രണ്ടും കൽപ്പിച്ചാണ് പുറപ്പാട്. കൂടെ നിന്നും അല്ലാതെയും ചതിച്ചവരെ എല്ലാം പിടിച്ചു കിട്ടും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അതിന് ദിലീപിന് കഴിയണം. കഴിയും. ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ലല്ലോ.